നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എസ് എസ്ലേണാസിന്റെ ഈ വീഡിയോയിൽ പി എസ് സി പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവ ഏത് വംശത്തിനു ശേഷമാണ് സേനന്മാർ ബംഗാളിൽ അധികാരത്തിൽ വന്നത് പാലവംശം എ ആർ റഹ്മാൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ സംഗീത സംവിധായകൻ ഏത് തുഗ്ലക് സുൽത്താന്റെ കാലത്താണ് വിജയനഗര സാമ്രാജ്യവും ബാമിനി വംശവും സ്ഥാപിക്കപ്പെട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായുള്ള നൃത്തം മോഹിനിയാട്ടം ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ നായകൻ രവി വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ജമൈക്ക ഏത് രാജ്യത്തിനെതിരെ ഉണ്ടായ നടപടിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായത് തുർക്കി ഒക്ടോബർ രണ്ടിന് ജനിച്ച നേതാക്കൾ ഗാന്ധിജിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇതേക്കനി എന്നറിയപ്പെടുന്നത് ജയലളിത രണ്ടു പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത് ഗുൽസാരിലാൽ നന്ദ ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്ത രൂപമാണ് റൗഫ് കാശ്മീർ ഇതി അമീൻ ഏത് രാജ്യക്കാരനാണ് ഉഗാണ്ട ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം കൊൽക്കത്ത ഉപനിഷത്തുകളുടെ പ്രതിപാദ്യ വിഷയം തത്വചിന്ത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ ഹാൾ കൊൽക്കത്ത എൽഫിൻസ്റ്റൺ പിക്ചർ പാലസ് ഏത് തടാകത്തിലാണ് ജിബ്രാൾട്ടർ പാറ ഹുസൈൻ സാഗർ വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനി വീങ്ങിനെ കുറിച്ചുള്ള പഠനം ഈനോളജി ഇന്ത്യയിലെ ആദ്യത്തെ സ്കൈബസ് സംവിധാനം നിലവിൽ വന്നതെവിടെ ഗോവ വീട് താമസിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞതാര് പറഞ്ഞതാർ ലേക്കൊർബൂസിയർ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി വീണ വായിക്കുന്നതിൽ തൽപരനായിരുന്ന ഗുപ്തരാജാവ് സമുദ്രഗുപ്തൻ ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം വിന്ധ്യ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ പ്രസിദ്ധി നേടിയ സംഗീതോപകരണം ഷഹനായി വോളാർ തടാകത്തിന്റെ പഴയ പേര് മഹാപത്മ ഇന്ത്യയുടെ ജലറാണി ബുലാ ചൗധരി വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചതാര് സ്വദേശാഭിമാനി വൃന്ദാവൻ പൂന്തോട്ടം എവിടെയാണ് മൈസൂർ ഇന്ത്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ് ഒന്നാം ലോക മലയാള സമ്മേളനം നടന്ന സ്ഥലം തിരുവനന്തപുരം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ഭാഷ എന്ന സന്ദേശം നൽകിയതാര് വൈകുണ്ഠസ്വാമികൾ വാതകരൂപത്തിലുള്ള ഹോർമോൺ എഥിലിൻ വിശ്വസുന്ദരി മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശില കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം ലക്കിടി കടലാമകൾ മുട്ടയിടുന്നത് എവിടെ കരയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം പാട്ട്യാല കരേര സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ക്ലാസിക്കൽ നൃത്തരൂപമായ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലെ വില്ലേജിന്റെ പേരാണ് കൃഷ്ണ ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോല നായ്ക്കന്മാർ ഹാട്രിക് ഗോളോടെ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തത് മണി വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ് കൃഷ്ണരാജസാഗർ സാഗർ വിഷ് വൃഷദാദ്രിപുരം എന്നറിയപ്പെട്ടിരുന്നത് തൃശൂർ സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന പദവി ചീഫ് സെക്രട്ടറി വടക്കൻ യൂറോപ്പിന്റെ ക്ഷീരസംഭരണി സംഭരണി എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്ക് ഏത് വംശത്തിന്റെ ഭരണകാലമാണ് പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്തവംശം സൈനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചതാര് ലിനസ് ടോർവാൾസ് ഏത് സിഖ് ഗുരുവിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിലായി മാറിയത് രാംദാസ് ലുധിയാന ഏത് നദിയുടെ തീരത്താണ് സത്ലജ് ഏത് സിഖ് ഗുരുവാണ് പാഹുൽ സമ്പ്രദായം നടപ്പാക്കിയത് സിംഗ് ഏത് ദൈവത്തെയാണ് ആൾവാർമാർ ആരാധിക്കുന്നത് വിഷ്ണു ഏത് കമ്പ്യൂട്ടർ കമ്പനിയാണ് ആദ്യമായി മൗസ് പ്രചാരണത്തിൽ ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ഏത് തടാകത്തിനരികിലാണ് ഹസ്രത്ത് ബാൽ പള്ളി ദാൽ തടാകം വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര് തുലാവർഷം വാസ്കോഡഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ് ജറ്റ്ലാൻഡ് ഡെൻമാർക്ക് മനുഷ്യർ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പതിമൂന്ന് മുതൽ പതിനേഴ് തവണ വരെ വേദാന്ത കോളേജ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സ്ഥാപിച്ചതാര് രാജാറാം മോഹൻ റോയ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് വൃത്തഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദി ഗോദാവരി എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രുബാക്ക് ഏത് രാജ്യത്തിൻ്റെ പഴയ പേരാണ് ഹെൽവേഷ്യ സ്വിറ്റ്സർലൻഡ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി പാമ്പ് ഒ ഹെൻറി ആരുടെ തൂലികാ നാമമാണ് വില്യം സിഡ്നി പോട്ടർ പാറ്റയുടെ രക്തത്തിന്റെ നിറം നിറമില്ല ജഗദ്ഗുരു എന്നറിയപ്പെട്ട ബിജാപൂർ സുൽത്താൻ ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ചേർന്ന എഐ ടി യു സിയുടെ ഒന്നാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര് ലാല ലജപത് റായ് പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം ആറു മാസം ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ മാർഗ് കുറഞ്ഞ വേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ശ്രീനഗറിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചതാര് ജഹാംഗീർ ദ്രാവിഡ കഴകം സ്ഥാപിച്ചതാര് ഇ വി രാമസ്വാമി നായ്ക്കർ ജീവിതകാലം മുഴുവൻ മറ്റൊരു ജീവിയുടെ പാൽ കുടിക്കുന്ന ഏകജീവി മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒറ്റപ്പാലത്ത് നടന്ന പ്രഥമ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം മരുഭൂമി ഏറ്റവും കുറച്ചുള്ള ഭൂഖണ്ഡം യൂറോപ്പ് മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് തിരുമല നായക് ദ്രുപത് എന്നാൽ എന്താണ് ഒരുതരം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണവദേ കൃഷ്ണദേവരായർ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജഹാംഗീർ നഗറിന്റെ ഇപ്പോഴത്തെ പേര് ധാക്ക വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വധിക്കപ്പെട്ട ആദ്യത്തെ സിഖ് ഗുരു അർജുൻ ദേവ് ഏത് രാജ്യത്തിന്റെ കോളനിയാണ് ജിബ്രാൾട്ടർ ഇംഗ്ലണ്ട് ഉത്തർപ്രദേശിലെ മുഗൾസരായിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പം മലമ്പുഴ അണക്കെട്ട് ഏത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ജലസേചനം ജോനോ ഫാർക്കുമായി ബന്ധപ്പെട്ട യുദ്ധം ശതവത്സര യുദ്ധം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സാൽക്കരിക്കപ്പെട്ട വർഷം ആയിരത്തി വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി മേയോ പ്രഭു ഒരിക്കൽ മാത്രം ഫലമുണ്ടാകുന്ന സസ്യം വാഴ ഏറ്റവും താണ ഊഷ്മാവിൽ ജീവിക്കാൻ കഴിയുന്ന പക്ഷി എംപറർ പെൻഗിൻ ഏലത്തിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യ ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ഏഴ് മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെ അന്താരാഷ്ട്ര വനിതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം ഐത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ഏത് രാജ്യത്ത് വച്ചാണ് റഷ്യൻ വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത് മെക്സിക്കോ വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി എൽ എൻ മിശ്ര ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ചർ ചൈന ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഹമ്മിംഗ് ബേർഡ് എലഫന്റ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് മേഘാലയ ഹോർത്തൂസ് മലബാറക്കേസിന്റെ മൂലകൃതി കേരളാരാമം ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം യു എസ് എക്ക് നൽകിയത് റഷ്യ ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ട്രിസ്റ്റൻ ഡി കുൻഹ താൻസന്റെ ഗുരു സ്വാമി ഹരിദാസ് ഏകതാ സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റ് ഗ്യാനി സേൽസിംഗ് ഏകദിന ക്രിക്കറ്റിൽ പതിനയ്യായിരം റൺസ് നേടിയ ആദ്യ കളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ഡെൻമാർക്ക് തലശ്ശേരിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മൂർക്കോത്ത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം മിതവാദി ഏഷ്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധം കുളച്ചൽ യുദ്ധം എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ എറിത്രീയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നത് ഏത് ചെങ്കടൽ എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ ഏറ്റവും വലിപ്പം കൂടിയ മത്സ്യം തിമിങ്കല സ്രാവ് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഗുവഹത്തി വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരിക്കാറ്റുകൾക്ക് പറയുന്ന പേര് സിമോൺസ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി മിസൌറി മിസിസിപ്പി ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത് പിങ്കലി വെങ്കയ്യ വന്ദേ മാതൃത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദ്ഘോഷ് ഇവിടമാണ് ആധ്യാത്മവിദ്യാലയം എന്ന് പാടിയത് കുമാരനാശാൻ ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി സ്പേം വെയിൽ ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗം പല്ലിലെ ഇനാമൽ ഒരേ വിഷയത്തിൽ രണ്ട് നൊബൈൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ജോൺ ബാർഡീൻ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് ഹൃദയം ഏറ്റവും വലിപ്പം കൂടിയ ഓന്ത് കൊമട്രോ ഡ്രാഗൺ ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരം മുംബൈ ഒരേ വിഷയത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ വ്യക്തി ഫ്രെഡറിക് സാങ്കർ ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല കാർഷിക മേഖല ഒരേ ദൈവത്തിന്റെ വ്യത്യസ്ത നാമങ്ങളാണ് രാമനും റഹിമും എന്ന് പറഞ്ഞത് കബീർ ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദം ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരൻ വസീം അക്രം ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമസ്ഥാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രം സൈപ്രസ് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഖത്തർ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാനി പാകിസ്ഥാനിയും ലഭിച്ച ഏക ഭാരതീയൻ മൊറാർജി ദേശായി ഏറ്റവും താഴ്ന്ന ദ്രവണാംഗവും തിളനിലയുമുള്ള ലോഹം മെർക്കുറി ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് കാൾ മാർക്സ് ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ശാസ്ത്രീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കെപ്ലർ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് ദയാനന്ദ സരസ്വതി ഏറ്റവും വിസ്തീർണ്ണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം കാനഡ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി തവണ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി പിള്ള രൂപവൽക്കരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവൽക്കരിക്കാനുള്ള പ്രമേയം ആദ്യമായി അവതരിപ്പിക്കപ്പെടേണ്ടത് രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും വീതി കൂടിയ കടലെടുക്ക് ഡേവിസ് ഏറ്റവും വൃത്താകാരമായ പ്രദക്ഷിണ പഥമുള്ള ഗ്രഹം ശുക്രൻ മഹാബോധി ക്ഷേത്രം എവിടെയാണ് ബോധ്ഗയ ബാൾക്കൺ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം റുഗോവ അയൺ സൾഫേറ്റിന്റെ നിറം പച്ച ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ടോവി ഏറ്റവും വലിയ ആ കശേരുകി ജയൻസ്ക്വിഡ് ഏറ്റവും വലിയ ഭാഷാഗോത്രം ഇൻഡോ യൂറോപ്യൻ ടെറ്റനസ് ക്ഷയം വില്ലൻ ചുമ എന്നിവയ്ക്ക് കാരണമായത് ബാക്ടീരിയ പ്രാചീന ഇന്ത്യയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏത് വംശത്തിന്റെ കാലം ഗുപ്തകാലം പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ചാൽ ശേഷിച്ച കാലത്തേക്ക് വൈസ് പ്രസിഡന്റ് ആ പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ള രാജ്യം യു എസ് എ ഒരാൾക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചാലാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുന്നത് അഞ്ച് ഏറ്റവും വലിയ രാജകുടുംബം ഉള്ള രാജ്യം സൗദി അറേബ്യ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ഏറ്റവും വലിയ ആർട്ടറി അയോട്ട ഏത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നമാണ് ഒലിവ് ശിഖരം ഗ്രീസ് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള ഏറ്റവും കുറച്ചുകാലം പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ തമിഴ് സിനിമാ വ്യവസായത്തിന് കോളിവുഡ് എന്ന് പേര് ലഭിക്കാൻ കാരണമായ സ്ഥലം കോടമ്പാക്കം ഏറ്റവും വലിപ്പമേറിയ സസ്തനി ചീറ്റ ഏറ്റവും വലിപ്പം കൂടിയ തവള ഗോലിയാത്ത തവള എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടുപിടിച്ചത് മിക്കായിൽ തിമോഫിവിച്ച് പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ രാജാവ് ബാബർ ഉത്തർപ്രദേശിന്റെ പഴയ പേര് യുണൈറ്റഡ് പ്രോവിൻസ് ശിവജിയുടെ മാതാവ് ജീജഭായ് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടനയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബ്രിട്ടൻ ശിവജിയുടെ അവസാനത്തെ സൈനിക പര്യടനം കർണാടകയിലാണ് നടന്നത് ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് സബീന ബെൽജിയം എ കെ ഗോപാലന്റെ പട്ടിണി ജാഥ പുറപ്പെട്ട സ്ഥലം കണ്ണൂർ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൺ ഏറ്റവും വേഗം കൂടിയ പാമ്പ് ആഫ്രിക്കൻ മാമ്പ ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത് യുഎസ്എ റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ഹാരിസണും കാറ്റ്ലിനും ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒറീസയിലെ റൂർകേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനി ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവ് ബാബർ ഏത് രാജ്യത്തിന്റെ ചാരസംഘടനയാണ് മൊസാദ് ഇസ്രായേൽ ടാർജറ്റ് ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിംഗ് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ് ജംഷഡ്പൂർ സി എം എസുകാർ കോട്ടയത്ത് പെൺപള്ളിക്കൂടം തുടങ്ങിയത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കാനഡ അൽമോറ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഭൂമധ്യരേഖ ഏറ്റവും വലിയ മഞ്ഞ കരുവുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു രാഷ്ട്രതന്ത്രം ദൂരദർശൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് മണ്ടി ഹൗസ് ഏറ്റവും സാധാരണമായ കരൾ രോഗം മഞ്ഞപ്പിത്തം ഏറ്റവും ചെറിയ മനുഷ്യകോശം ബീജം ഒരാളിന്റെ പൊക്കത്തിന്റെ ഏകദേശം എത്ര ശതമാനം നീളമാണ് തുടയല് ഇരുപത്തിയേഴ് ശതമാനം ഏറ്റവും കുറച്ചു കാലം ഭരിച്ച സുൽത്താനേറ്റ് വംശം ഖിൽജി വംശം എഡിൻ ലോട്ടിൻസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ നഗരം ന്യൂഡൽഹി ഒരു നിറം മാത്രമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ലിപിയ ജോർജ് ഓർവെലിൻ്റെ യഥാർത്ഥ പേര് എറിക് ആർദർ ബ്ലെയർ ഒരു പൂർണവൃത്തം എത്ര ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം ഡെൻമാർക്ക് ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഉള്ളൂർ ലതാ മങ്കേഷ്കർ ആദ്യമായി പാടിയ മലയാള ചിത്രം നെല്ല് എട്ട് വീട്ടിൽ പിള്ളമാരെ വധിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ കേരളത്തിലെ കന്നുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം കാട്ടുപോത്ത് എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് അൽഫാൽഫ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം ാം നാല് അഞ്ച് നാല് കിലോഗ്രാം അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവയിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി നീലതിമിംഗലം ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി അസമിലെ ഏറ്റവും നീളം കൂടിയ നദി ബ്രഹ്മപുത്ര മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയ വനിത മദർ തെരേസ ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ ഇംഗ്ലീഷ് മനുഷ്യന്റെ വലത്തെ ശ്വാസകോശത്തിന്റെ ശരാശരി ഭാരം അഞ്ഞൂറ്റി ഗ്രാം പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചതാര് ഉള്ളൂർ ഭൂഖണ്ഡ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ് അൽഫോൺസോ ആൽബുക്കർക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആയത് ഏത് വർഷം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഏറ്റവും വലിയ ഫലം ചക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂണിൽ പീപ്പിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ബി ആർ അംബേദ്കർ വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം കുമരകം ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് കോവിലൻ ശിവജിയുടെ മുഖ്യ സജീവൻ പേശ്വ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ് വയലാറും ദേവരാജനും ഒരുമിച്ച ആദ്യ ചിത്രം ചതുരംഗം ഉലുവയുടെ ജന്മദേശം മെഡിറ്ററേനിയൻ പ്രദേശം അഗുൽഹസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രം കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ പ്രൊഫസർ എം എം ഗാനി ദേശ് നായക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ഡക്ക് വെർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഒട്ടക പക്ഷി തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്ര തിരുനാൾ മുലയൂട്ടൽ കാലത്ത് ഏറ്റവും ഭാരം കുറയുന്ന സസ്തനം നീലത്തിമിംഗലം അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് ചെമ്പ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാർ പ്രസിദ്ധമായ ഗറ്റിസ്ബർ പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ ദശകുമാര ചരിതം കാവ്യ ദർശനം എന്നീ കൃതികൾ രചിച്ചത് ദി ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യതലസ്ഥാനം റൈജാവിക് പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗർഭാശയ ക്യാൻസർ പിത്തരസം സംഭരിച്ചു സംഭരിച്ചുവെക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ കാണുന്ന രേഖകളാണ് ഐസോഹൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ഡോക്ടർ സലീം അലി ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഐസോടോപ്പുകൾ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാഷ്ട്രം നോർവേ ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബദ്ധ രാജ്യം ലാവോസ് ഒടുവിലത്തെ ലോധി സുൽത്താൻ ഇബ്രാഹിം ലോധി ഏത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പേരാണ് ബാറ്ററി വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുഖം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നാണയം യൂറോ അല്ലാത്ത ഏകരാജ്യം സ്വീഡൻ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ എവിടത്തുകാരാണ് കോൺസ്റ്റാൻറിനോപ്പിൾ പിടിച്ചടക്കിയത് തുർക്കി ഭൂഗുരുത്താകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ജിയോട്രോപ്പിസം കുമാരനാശാൻ എവിടെ വച്ചാണ് വീണപൂവ് രചിച്ചത് ജൈനിമേട് ഏത് രാജ്യത്താണ് ഹകിയ സോഫിയ തുർക്കി കേരളത്തിലെ കാശ്മീർ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം മൂന്നാർ രണ്ട് വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമായ ഇസ്താംബുൾ ഏത് രാജ്യത്താണ് തുർക്കി അഹമ്മദാബാദ് നഗരത്തിന്റെ പഴയ പേര് കർണാവതി കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ മലയാള വ്യാകരണം എഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡു ഡബ്ല്യൂ ഡോട്ട് എസ് ഡോട്ട് കോം സന്ദർശിക്കുക കാദംബരി രചിച്ചതാര് ബാണഫട്ടൻ ശിപായി ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ സ്റ്റിപ് നൈറ്റ് ഏതിൻ്റെ ഐരാണ് ആൻറിമണി വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ മോഡേൺ ടൈംസ് കിൻഡർ ഗാർട്ടൻ ഏതു ഭാഷയിലെ പദമാണ് ജർമ്മൻ ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഈസ്റ്റു ഒന്ന് കേളുചരൺ മഹാപാത്രയുമായി ബന്ധപ്പെട്ട കലാരൂപം ഒഡീസി ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ് റേ ആൻജിയോഗ്രാം കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത് ഇടശ്ശേരി കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം ആർ ബാലകൃഷ്ണപിള്ള ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്ന ആൺ ദൈവം പശുപതി സംസ്ഥാനത്തിന്റെ നിർവാഹ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ ഗവർണറിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരകം ഈഫൽ ഗോപുരം ഹാരപ്പയും മോഹൻ ജദാരോയും ഇപ്പോൾ ഏത് രാജ്യത്താണ് പാകിസ്ഥാൻ സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ സ്വന്തം ദൃഷ്ടിയിൽ ചെറിയവൻ ജനദൃഷ്ടിയിൽ വലിയവൻ ആയിരിക്കും എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ ഏക വനിത സ്റ്റെഫി ഗ്രാഫ് സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലം ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള വാന നിരീക്ഷണ കേന്ദ്രം ഏത് രാജ്യത്താണ് ഇന്ത്യ ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ അതിർത്തി രേഖ നിശ്ചയിച്ചത് സർ ഹെൻറി മഹോൻ കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി പി കെ കുഞ്ഞ് ലോകത്തിൽ ഏറ്റവും വടക്കേറ്റത്തുള്ള നഗരം ഹാമർ ഫാസ്റ്റ് ഇന്ത്യക്ക് ആദ്യമായി ഒളിമ്പിക് ഹോക്കിയിൽ സ്വർണം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കോൺസ്റ്റാൻറിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ ഇന്ത്യയിൽ കാട്ടുകഴുതുകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ധൻഗ്ര ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം സോളങ്കി വംശത്തിന്റെ സ്ഥാപകൻ മൊൽരാജ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ അഹിന്ദു ദാദാഭായ് നവറോജി ചോളത്തിന്റെ ജന്മദേശം മെക്സിക്കോ സീറോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ ലോകത്തിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി ചേര രാജാക്കന്മാരുടെ ചിഹ്നം വില്ല് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ചേരി ചേര പ്രസ്ഥാനത്തിന് അടിത്തറമാകിയ നേതാക്കൾ നെഹ്റു മാർഷൽ ടിറ്റോ ഗമാൽ നാസർ ഇന്ത്യയുടെ എംബ്രോയ്ഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സൂറത്ത് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് രാജ്നാരായൺ ബോസ് സോണിയ ഗാന്ധിയുടെ യഥാർത്ഥ പേര് അന്റോണിയോ മൈനോ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗോതമ്പിന്റെയും കന്നുകാലികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം അർജന്റീന കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ മറ്റൊരു പേര് ബ്ലാക്ക് ബോക്സ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ മലയാള സിനിമാ നടൻ പ്രേം നസീർ സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് രണ്ടാം പഴശ്ശി കലാപം ഏത് വർഷത്തിലാണ് നടന്നത് എ ഡി ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്ക് കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീരകോശങ്ങൾ കോശങ്ങൾ ഇന്ത്യയിൽ ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ നർമ്മദ താപ്തി സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് ലാൽ ബഹദൂർ ശാസ്ത്രി രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനൽ ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ഡൽഹി രാമോജി ഫിലിം സിറ്റി ഏത് നഗരത്തിലാണ് ഹൈദരാബാദ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച മധ്യകാല അറബി സഞ്ചാരി ഇബൻ ബത്തൂത്ത ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യം കാബേജ് രണ്ടാം പാനിപ്പെട്ടി യുദ്ധത്തിൽ മുഗൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹമ്മദ് ആദിൽ ഷായുടെ പടത്തലവൻ ഹെമു ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ പാനിപ്പത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സ്ഥാപിതമായ നഗരം കൊൽക്കത്ത ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്കാണ് കാനറ ബാങ്ക് ഇതിന്റെ ആസ്ഥാനം എവിടെ ബാംഗ്ലൂർ വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഡി സംവിധാനം നിലവിൽ വന്നത് മുംബൈ വയനാട്ടിൽ എടയ്ക്കൽ ഗുഹകളെ കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയതാര് കോൺഗ്രസിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വാർഷികത്തിൽ അധ്യക്ഷ പദവി വഹിച്ചതാര് സോണിയാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി സെക്യുലർ സ്റ്റേറ്റ് സ്ഥാപിച്ച ഭരണാധികാരി അക്ബർ ഏറ്റവും തണുപ്പ് കൂടിയ വൻകര അന്റാർട്ടിക്ക ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത് ഗംഗ ബ്രഹ്മപുത്ര നദികൾ സംയോജിച്ചുണ്ടാകുന്ന മേഘനയുടെ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി രാജശേഖരവർമ്മൻ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച വംശം മൗര്യന്മാർ ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ ഭാരതപ്പുഴ വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവ് ഉദിയൻ ചേരൻ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിതമായി ബാംഗ്ലൂർ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ സൺഫ്ലവർ എന്ന ചിത്രം വരച്ചത് വാൻഗോഗ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ സിക്കുകാരൻ സർദാർ ബൽദേവ് സിംഗ് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര കൃഷ്ണ ഇന്ത്യയിൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴം ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത് പമ്പാ നദി ഗൺമെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ചെമ്പ് വെളുത്തീയം നാഗം ഏത് സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡ് കൃത്രിമജിയൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ഹർഗോവിന്ദ് ഖുറാന കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയ സാമൂതിരി രാജാവ് മാനവേദൻ വിപ്ലവ ചിന്തകൾ പുലർത്തിയതിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ ഹിന്ദു കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ കവി ഹെൻറി ഡെറോസിയോ വസ്തുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മോസ്കെയിൽ ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിച്ചത് മധ്യപ്രദേശ് വസ്തു കരം അടയ്ക്കേണ്ടത് എവിടെ വില്ലേജ് ഓഫീസിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം തമിഴ്നാട് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഗാന്ധി ഏത് പ്രദേശത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ് രാജതരംഗിണി പ്രതിപാദിക്കുന്നത് കശ്മീർ ഏത് പഞ്ചായത്തിലാണ് ആനമുടി മൂന്നാർ ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മീനാറിന്റെ ഭിത്തിയിൽ കാണുന്നത് ഖുറാൻ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഉത്തർപ്രദേശ് ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ബീഹാർ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ദേവദാസ് ഏത് ബാമിനി രാജാവിന്റെ കാലത്തെ പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ അത്തനേഷ്യസ് നികിതിൻ വിവരിക്കുന്നത് മുഹമ്മദ് മൂന്നാമൻ രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ട് ഏത് നദിയുടെ തീരത്താണ് പാറ്റ്ന ഗംഗ ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനമായ പാലസ് ഓഫ് നേഷൻസ് ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ജെ ആർ ഡി ടാറ്റ ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസ് രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം കൊട്ടാരക്കര രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്നം ജേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി സർ ജെയിംസ് വിൽസൺ മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി ഉദയം പേരൂർ സോനഹദോസ് നടന്നത് ഏത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ ബിൽ വന്നത് കൊൽക്കത്തയിൽ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ലണ്ടനിൽ വച്ച് കണ്ട ഏത് ഇന്ത്യക്കാരൻ്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നൊബേൽ സ്വീകരിച്ചത് വിവേകാനന്ദൻ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഇന്ത്യയിൽ ആദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഉപരാഷ്ട്രപതി ആയ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം റഷ്യൻ വിപ്ലവകാലത്തെ സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് ഭാതുസമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് പി സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ് ചിലി റാണാ പ്രതാപിന്റെ കുതിര േതക് എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗി ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം മുംബൈയിൽ ആദ്യ കോട്ടൺ മിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് എൽ പി ഡബ്ല്യു ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് എ പി ജെ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി അക്ബർ ചക്രവർത്തി ജനിച്ച സ്ഥലം അമർകോട്ട് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ി പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ ധനുർവേദം വേദം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ആയോധന വിദ്യ ധർമ്മരാജാവ് അന്തരിച്ചത് ഏതു വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി മഹാഭാരതത്തിന്റെ പഴയ പേര് ജയസംഹിത മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് പൈറോ ഗ്ലാസ് രജനീകാന്തിന്റെ യഥാർത്ഥ പേര് ശിവാജി റാവു ഗേക്ക് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം ഭട്നഗർ അവാർഡ് മേഖലയിൽ നൽകുന്നു ശാസ്ത്രം ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റെഡോൺ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം രണ്ടു തവണ നൊബേൽ സമ്മാനം നേടിയ വനിത മേരി ക്യൂറി അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റ്മാൻ മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് ഷേക്സ്പിയർ ഡ്രുക്യുൽ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാൻ ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അസം പിടകങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധമതം പ്രാചീന കാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അസം ക്രാങ്ങന്നൂർ മുസിരിസ് മഹോദയപുരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ അയ്യങ്കാളി ഗ്രഹപട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹം പ്ലൂട്ടോ ഗ്രാംപൂവിന് ഗുണം നൽകുന്ന രാസവസ്തു യൂജിനോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവ് സർ വിൻസ്റ്റൺ ചർച്ചിൽ രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ ഒക്ടോബർ നവംബർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാനിയൂപ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരം ഈഫൽ ഗ്രീൻലൻഡ് ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഡെൻമാർക്ക് എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞതാര് രവീന്ദ്രനാഥ ടാഗോർ എവിടെ വച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത് നാഗ്പൂർ ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഞ്ചര മണിക്കൂർ മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എവിടെ വെച്ച് ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടക പക്ഷി മനുഷ്യകോശത്തിൽ എത്ര ലിംഗ ക്രോമസോമുകൾ ഉണ്ട് ഒരു ജോഡി മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഇരുന്നൂറ്റിയാറ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിലെ ആറ് പന്തും സിക്സറിന് പറത്തിയ ആദ്യ താരം ഹെർഷൽ ഗിപ്സ് അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാദി ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിന്റെ പ്രമേയം ഗോവൻ വിപ്ലവം അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ് യുദ്ധം അരുത് എന്ന് പേരിനർ എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരം അയോധ്യ കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം തുഷാരഗിരി ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ മലബാർ കലാപത്തിന് ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചതാരെ അലി മുസലിയാർ മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് കശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ഹരി സിംഗ് കരയിലെ മൃഗങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ഹിപ്പൊട്ടാമസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ